ಕಾಯ ಚ ಧರ್ಮಸ್ಯ ಸರ್ವಧರ್ಮ ಸ್ವರೂಪಿಣೇ ಅವತಾರ ವರಿಷ್ಠಾಯ ರಾಮಕೃಷ್ಣಾಯ ತೇ ನಮಃ. ಓಂ ನಿರಂಜನಂ ನಿತ್ಯಮನಂದರೂಪಂ ಭಕ್ತಾನುಕಂಪಾತ್ರಿತ ವಿಗ್ರಹಂ ವೈ ಈಶಾವತಾರಂ ಪರಮೇಶಮೀಢ್ಯಂ ತಂ ರಾಮಕೃಷ್ಣಂ ಶಿರಸಾ ನಮಾಮಿ. ಶ್ರೀರಾಮಕೃಷ್ಣ ಪತನಾಮತಂ 45 ಭಾಗಂ ಶಿಷ್ಯ ಶಿಕ್ಷಣಂ ಅಧ್ಯಾಯಂ 5. ಗೃಹಸ್ಥನೂ ನಿಷ್ಕಾಮ ಕರ್ಮವೂ. ശ്രീരാമകൃഷ്ണദേവൻ ശ്യാമവസുവിനോട് ഗൃഹസ്ഥജീവിതം നയിക്കുന്നുവെന്നതുകൊണ്ട് ദോഷമില്ല, എന്നാൽ ഈശ്വരന്റെ പാദപത്മത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് കാമനാശൂന്യനായിട്ട് നിന്റെ കർമ്മങ്ങളും ധർമ്മങ്ങളും ചെയ്യുക. ഇത് കണ്ടിട്ടില്ലേ, പുറത്തു വല്ല നീരുമുള്ള ആൾ എല്ലാവരോടും സാധാരണ നിലയിൽ വർത്തമാനം പറയുന്നുണ്ടാവും. അയാളുടെ പതിവായുള്ള ജോലികൾ ചെയ്യുന്നുണ്ടെന്നും വരാം, പക്ഷേ അയാളുടെ മനസ്സെപ്പോഴും ആ നീരിന്മേലായിരിക്കും. അതുപോലെ ഒരു പുംശ്ചരിയെപ്പോലെ ലോകത്തിൽ ജീവിക്കുക. അവൾ വീട്ടുവേലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ മനസ്സൊക്കെ കാമുകന്റെ നേരെ. ഡോക്ടറോട്, എന്താ മനസ്സിലായോ? ഡോക്ടർ, അത്തരം അനുഭവമില്ലാതെ എങ്ങനെ മനസ്സിലാക്കാനാണ്? ശ്യാമവസു, നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാകും, ഇല്ലാതെ വരില്ല. എല്ലാവരും ചിരിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ, പോരെങ്കിൽ ഈ കച്ചവടം വളരെ നാളായി നടത്തുന്നുമുണ്ട്, എന്താ അങ്ങനെയല്ലേ? എല്ലാവരും ചിരിക്കുന്നു. തിയോസഫി, ബ്രഹ്മവിദ്യ. ശ്യാമവസു, മഹാശയ, തിയോസഫിയെക്കുറിച്ച് അങ്ങ് എന്തു പറയുന്നു? ശ്രീരാമകൃഷ്ണദേവൻ, ചുരുക്കത്തിൽ ശിഷ്യന്മാരെയും ഉണ്ടാക്കിക്കൊണ്ട് ചുറ്റി നടക്കുന്നവർ വളരെ താണപടിയിൽപ്പെട്ടവരാണ്. സിദ്ധികൾ, അതായത് പലതരത്തിലുള്ള ശക്തികൾ വേണമെന്നാഗ്രഹിക്കുന്നവരും താണക്കൂട്ടരാണ്. ഗംഗയുടെ മുകളിൽ കൂടി നടന്ന് അക്കരെ കടക്കുക, ഇതൊരു ശക്തിയാണ്. ഒരാൾ ദൂരെ സ്ഥലത്തിരുന്നു കൊണ്ട് പറയുന്നത് എന്താണെന്ന് പറയാൻ കഴിയുക, ഇതും ഒരു ശക്തിയാണ്. ഈ വക കൂട്ടർക്ക് ഈശ്വരനിൽ ശുദ്ധമായ ഭക്തി ഉണ്ടാവാൻ വലിയ പ്രയാസമാകുന്നു. ശ്യാമവസു, എന്നാലും തിയോസഫിക്കാർ ഹിന്ദുമതം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ, എനിക്ക് അവരെക്കുറിച്ച് ശരിക്കൊന്നും അറിഞ്ഞുകൂടാ. ശ്യാമവസു, മരണാനന്തരം ജീവാത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്, ചന്ദ്രലോകത്തിലോ നക്ഷത്രലോകത്തിലോ എന്നൊക്കെയുള്ളത് തിയോസഫിയിൽ നിന്നും അറിയാൻ കഴിയും. ശ്രീരാമകൃഷ്ണദേവൻ, അത് സാധിക്കുമായിരിക്കും, എന്നാൽ എൻ്റെ ഭാവം എങ്ങനെയെന്നോ? ഇന്ന് തിഥി എന്താണ് എന്നൊരാൾ കനുമാനോട് ഒരിക്കൽ ചോദിച്ചു. എനിക്ക് വാരമോ തിഥിയോ നക്ഷത്രമോ ആ വക യാതൊന്നും അറിഞ്ഞുകൂടാ, രാമനെ മാത്രം ഞാൻ ധ്യാനിക്കുന്നു എന്ന് അതിന് കനുമാൻ ഉത്തരവും പറഞ്ഞു. അതുതന്നെയാണ് എൻ്റെയും ഭാവം. ശ്യാമവസു, മഹാത്മാക്കളും മറ്റും ഉണ്ടെന്ന് അവർ പറയുന്നു, അങ്ങയുടെ വിശ്വാസം എന്താണ്? ശ്രീരാമകൃഷ്ണദേവൻ, എൻ്റെ വാക്ക് വിശ്വസിക്കുന്നെങ്കിൽ അവർ ഉണ്ട്. ഈ വക വർത്തമാനങ്ങൾ മതിയാക്കാം. എൻ്റെ അസുഖം കുറച്ച് കുറഞ്ഞിട്ട് നീ ഇവിടെ വരിക. നിനക്ക് ശാന്തി ഉണ്ടാവാനുള്ള വഴി നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. കണ്ടില്ലേ, ഞാൻ പണവും മേടിക്കുന്നില്ല, തുണിയും മേടിക്കുന്നില്ല, ഇവിടെ ഒട്ട് പിരിവുമില്ല. അതുകൊണ്ട് ഇവിടെ പലരും വരുന്നു. എല്ലാവരും ചിരിക്കുന്നു. ഡോക്ടറോട്, നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം, ദേഷ്യം തോന്നരുത്. നിനക്കിതൊക്കെ വേണ്ടുവോളമായി, ധനം, മാനം, പ്രസംഗം, ഇതൊക്കെ. ഇനി കുറച്ച് ദിവസത്തേക്ക് മനസ്സ് ഈശ്വരന്റെ നേരെ തിരിക്കുക. ഇടയ്ക്കിടെ ഇവിടെ വരികയും ചെയ്യുക. ഈശ്വരപരമായ കാര്യങ്ങൾ കേട്ടാൽ നിനക്ക് ആധ്യാത്മികമായ ഉദ്ദീപനമുണ്ടാകും. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ യാത്ര പറയാനായി എഴുന്നേറ്റു. ആ സമയത്ത് ശ്രീ ഗിരീശഘോഷൻ വന്ന് ശ്രീരാമകൃഷ്ണന്റെ ചരണത്തുളി ശിരസിൽ ധരിച്ച് ഒരിടത്തിരുന്നു. അദ്ദേഹത്തെ കണ്ട് സന്തുഷ്ടനായ ഡോക്ടർ വീണ്ടും ആസനസ്ഥനായി. ഡോക്ടർ, ഞാനിവിടെ ഉള്ളപ്പോൾ ഗിരീശ ബാബു വരികയേയില്ല, ഞാനങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം വന്നു കയറും. എല്ലാവരും ചിരിക്കുന്നു. ഡോക്ടർ സർക്കാർ സ്ഥാപിച്ച വിജ്ഞാന സഭയെക്കുറിച്ച് അദ്ദേഹം ഗിരീശനുമായി സംസാരിച്ചു തുടങ്ങി. ശ്രീരാമകൃഷ്ണദേവൻ ഡോക്ടറോട്, എന്നെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ? ഡോക്ടർ, അങ്ങവിടെ പോയാൽ ഈശ്വരൻ്റെ ആശ്ചര്യവേലകൾ കണ്ട് അത്ഭുതം പൂണ്ട് ബോധം കെട്ടുപോകും. ശ്രീരാമകൃഷ്ണദേവൻ, അങ്ങനെയോ? ഗുരുപൂജ. ഡോക്ടർ ഗിരീശനോട്, മറ്റെന്തു വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ ഇദ്ദേഹത്തെ ഈശ്വരനെന്നും പറഞ്ഞ് പൂജിക്കല്ലേ. ഇങ്ങനെയൊരു നല്ല മനുഷ്യൻ്റെ തല നിങ്ങൾ തിരിച്ചു കളയുന്നു. ഗിരീശൻ, ഞാനെന്തു ചെയ്യട്ടെ മഹാശയ, എന്നെ ഈ സംസാര സമുദ്രത്തിൻ്റെയും സന്ദേഹസാഗരത്തിൻ്റെയും മറുകര എത്തിച്ച ആളെ ഞാൻ വേറെ ഏതുവിധം കരുതും? പറയൂ, അദ്ദേഹത്തിൻ്റെ മലം പോലും എനിക്ക് മലമായി തോന്നുമോ? ഡോക്ടർ, മലമെന്ന് കേട്ടാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കും അതിനോട് അറപ്പൊന്നുമില്ല.
ഒരു കച്ചവടക്കാരൻ്റെ കുട്ടിയെ ചികിത്സക്ക് കൊണ്ടുവന്നു. അതവിടെ വിളിക്കിറങ്ങിക്കളഞ്ഞു. എല്ലാവരും തുണികൊണ്ട് മൂക്കുപൊത്തി. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് അരമണിക്കൂർ നേരം ഇരുന്നു. ഞാൻ മൂക്കിൽ തുണിയൊന്നും തിരുകിയില്ല. അതുമാത്രമല്ല, ഒരു തോട്ടി മലത്തൊട്ടിയും തലയിലേറ്റി അടുത്തുകൂടി പോകുമ്പോൾ എനിക്ക് മൂക്കുപൊത്താനാവില്ല. വയ്യ, എനിക്കത് വയ്യ. എനിക്കറിയാം അവനും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന്. അവന് ഞാൻ എന്തിനറക്കണം? എന്താ, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പാദധൂളി അണിയാൻ വയ്യെന്നോ? ഇതാ നോക്കൂ, ഞാൻ അണിയുന്നു. ഡോക്ടർ കുമ്പിട്ട് തൻ്റെ ശിരസ് ശ്രീരാമകൃഷ്ണൻ്റെ പാദതലത്തിൽ അർപ്പിച്ചു. ഗിരീശൻ, ഈ ശുഭമുഹൂർത്തത്തെ ദേവന്മാർ ധന്യധന്യമെന്ന് വാഴ്ത്തുന്നു. ഡോക്ടർ, പാദധൂളി ഗ്രഹിക്കുന്നതിൽ എന്താണ് ആശ്ചര്യപ്പെടാനുള്ളത്? എനിക്ക് സകലരുടെയും പാദധൂളി ഗ്രഹിക്കാൻ കഴിയും. ദേ തരൂ, തരൂ. ഡോക്ടർ സകല ഭക്തന്മാരുടെയും പാദം സ്പർശിച്ചു. നരേന്ദ്രൻ ഡോക്ടറോട്, ഇദ്ദേഹത്തെ ഞങ്ങൾ ഈശ്വരനെ പോലെ കരുതുന്നു. എന്തുപോലെയെന്നറിയാമോ? ഉദ്ഭിജങ്ങളുടെയും പ്രാണിവർഗത്തിൻ്റെയും ഇടയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. അവിടെയുള്ള ഒരു വസ്തു ഉദ്ഭിജമോ പ്രാണിയോ എന്ന് തീർച്ചയാക്കാൻ വലിയ പ്രയാസമാണ്. അതേമാതിരി നരലോകത്തിനും ദേവലോകത്തിനും ഇടയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. അവിടെയുള്ള ഒരു വ്യക്തി മനുഷ്യനോ ഈശ്വരനോ എന്ന് പറയാൻ വളരെ വിഷമമാകുന്നു. ഡോക്ടർ, അതെ, എൻ്റെ അനിയ ഈശ്വര കാര്യങ്ങളിൽ ഉപമ പറ്റുകയില്ല. നരേന്ദ്രൻ, അദ്ദേഹം ഈശ്വരനാണെന്ന് ഞാൻ പറയുന്നില്ല, ഈശ്വര തുല്യനായ വ്യക്തിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ, ആവക സ്വന്തം വികാരങ്ങൾ അടക്കി നിർത്തണം. അവയൊക്കെ പുറത്ത് കാണിക്കുന്നത് നല്ലതല്ല. എൻ്റെ പാപം ആരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഉറ്റ സ്നേഹിതന്മാരും കൂടി എന്നെ നിർദ്ദയനെന്നും നിഷ്ഠുരനെന്നും കരുതുന്നു. നിങ്ങളും കൂടി എന്നെ ചെരുപ്പെടുത്തടിച്ച് പുറത്താക്കിയെന്നു വരാം. ഓം മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേഹ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ ശ്രീരാമകൃഷ്ണായ സമർപ്പയാമി. ഓം.